ഹലോ, അപ്പം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു എംബ്രോയിഡറി ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഡിസൈനാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എംബ്രോയിഡറി കുർത്തിയിൽ ചെയ്യുന്ന ആ സെയിം സ്റ്റിച്ചസ് തന്നെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ളത് രണ്ട് കളർ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളർ ത്രെഡും ഒരു കൈൻഡ് ഓഫ് ഓറഞ്ച് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു നീഡിൽ നമ്പർ 6 ആണ് ഈ നീഡിൽ, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഫ്രെയിമിൽ വെച്ചിട്ട് ഇത് കാണിക്കുന്നത് ഈ ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കിത് കുർത്തിയിലോ കുഷീനിലോ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഭയങ്കര സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു പാറ്റേൺ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല, ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് വരക്കണമെന്നുള്ളൂ. നമുക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും തുന്നാം. പിന്നെ നമ്മൾ സ്റ്റിച്ച്ഡ് ക്ലോത്ത് ഡ്രസ്സ് അല്ലാത്ത ക്ലോത്തിൽ തുന്നുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഫ്രെയിം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. എന്നാലാണ് ഇത് വൃത്തിക്ക് കിട്ടുക. പക്ഷെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും, എന്നാലും ഭംഗിയായിട്ട് കിട്ടും. പക്ഷെ ഇങ്ങനെ തുണിയൊക്കെ ആകുമ്പോൾ ഫ്രെയിം തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ ത്രെഡാണ്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് മൊത്തം തുന്നിക്കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതാ ഇങ്ങനെ ത്രെഡ് കുത്തിയെടുത്തിട്ട് അപ്പുറത്തേക്ക് ഒരു സ്റ്റിച്ച് എടുക്കുക. അതിന് ശേഷം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ പകുതിയിലേക്ക് സൂചി കുത്തിയിട്ട് താഴേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് പിന്നെയും ഒരു കുറച്ചും കൂടെ ഗ്യാപ്പിൽ സൂചി ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കുക. ഈ വീഡിയോയിൽ ക്ലിയറായിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ മുന്നേ ചെയ്ത വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ആ സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ സ്റ്റെമ്മൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ സ്റ്റെമ്മൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ലീഫും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഞാനൊരു സ്റ്റെമ്മ ഇവിടെ ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട്. നമുക്കിനി ആ ലീഫ് സ്റ്റിച്ച് ചെയ്യാം. ഈ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സ്റ്റിച്ച് തന്നെയാണ്. നമ്മുടെ ലേസി ഡേസി ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റത്തെ ഒരു പെറ്റലിൻ്റെ സ്റ്റിച്ച്. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ചും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം സൂചി ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് തുണിയിലെടുത്തിട്ട് വെക്കുക. നൂലിങ്ങനെ കറക്കി സൂചിയുടെ ബാക്കിലേക്ക് കൂടെ എടുത്തിട്ട് സൂചി വലിച്ചെടുക്കുക. എന്നിട്ട് ആ പെറ്റൽ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് താഴേക്ക് കുത്തിയിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക്, അടുത്ത ലീഫ് ഇപ്പുറത്തെ സൈഡിലല്ലേ വേണ്ടത്, ഇപ്പുറത്തെ സൈഡിലേക്ക് അതൊന്ന് കുത്തിയിട്ട് എടുക്കുക. ഇതേപോലെ തന്നെ ഇങ്ങനെ ലീഫ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഒന്നും അറിയില്ലാത്ത ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് ഈ സ്റ്റിച്ചസൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം ഒരു താല്പര്യം മാത്രം ഉണ്ടായാൽ മതി ഈ ഡിസൈനൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ലീഫിൻ്റെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു റിംഗ് നോട്ടാണ് കേട്ടോ. അതായത് ഇവിടെ ഞാനൊരു ബഞ്ച് ഫ്ലവർ ബഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതേ സെയിം തന്നെയാണ് ഇപ്പുറത്തെ ഒരു ബ്രാഞ്ച് ഞാൻ വെറുതെ ഇട്ടിട്ടുണ്ട്. ആ ബ്രാഞ്ച് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ അഡീഷണൽ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ തുന്നിയെടുക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ റിംഗ് നോട്ട് തന്നെയാണ്. വെറുതെ സൂചിയിൽ ഇങ്ങനെ രണ്ട് തവണ നൂല് കറക്കിയെടുത്തിട്ട് സൂചി ഇന്ന് വിടുവിക്കാതെ താഴേക്ക് കുത്തിയെടുക്കുക കേട്ടോ. കുത്തിയെടുത്തിട്ട് പതുക്കെ വലിക്കുക. തുടക്കത്തിലാകുമ്പോൾ പതുക്കെ വലിക്കുക, നൂല് കട്ടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ വലിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ താഴെ കുറച്ച് ഡെൻസ് ആയിട്ട് വരുന്ന പോലെ മേലേക്ക് വരുമ്പോൾ കുറച്ചിങ്ങനെ നേരോ ആയിട്ട് വരുന്ന പോലെ ആയിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലവർ ബഞ്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ നോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ തുന്നി കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കുക. ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു നീല കട്ടിയുള്ള ഒരു ക്ലോത്താണ് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു കളർ എടുത്തു എന്നുള്ളൂ. നിങ്ങൾ കുർത്തിയിലോ ഷോളിലോ ഓൾ ഓവർ ഡിസൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദൻ ബൈ 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 ഫ്രം നമസ്വി കൃഷ്ണ ആൻഡ് വിപിൻ കുമാർ.